നമസ്കാരം ബ്രോസ്, നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസി വേഴ്സസ് ന്യൂകാസൽ കരബാവോ കപ്പ് ക്വാർട്ടർ ഫൈനൽസ്, 1-1 മാച്ച് ഡ്രോ, 4-2 പെനൽറ്റീസ് നമ്മൾ ജയിച്ചതിന്റെ മാച്ച് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ആശ്വാസം മാച്ച് റിവ്യൂ ചെയ്ത് നമ്മളിത് എവിടെ നിന്ന് തുടങ്ങുന്നുള്ളത് നമുക്ക്, ഐ തിങ്ക് വി ബെറ്റർ സ്റ്റാർട്ട് ഓഫ് ട്രഡീഷണലി നമ്മൾ ചെയ്യുന്ന പോലെ, ഫസ്റ്റ് ഹാഫ് ലൈനപ്പ്, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പെനൽറ്റീസ്, ആ ഒരു പെർഫോമൻസ് റിവ്യൂയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് തുടങ്ങാനുള്ള ലൈനപ്പ് ആയിരുന്നു. ആ ലൈനപ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആയിപ്പോയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ക്ലാസിക് ഒരു മിഡ്ഫീൽഡ് 3 കോമ്പിനേഷൻ, എൻസോ ഫെർണാണ്ടസ് നമ്പർ 10, 4 സെന്റർ ബാക്സ്, അതിൽ ദിസാസിയും കോൾവില്ലും 2 സെന്റർ ബാക്കുകൾ, പിന്നെ ഫ്രണ്ട് 3 ഓഫ് പാൽമർ, സ്റ്റേർലിംഗ് ആൻഡ് ജാക്സൺ. ഞാൻ സർപ്രൈസ് എന്ന് പറയാൻ കാരണം, ഞാൻ പ്രതീക്ഷിച്ചു സ്റ്റേർലിംഗ് നമ്പർ 10 ആയിട്ട് കളിച്ചിട്ട് മുഡ്രിക്, സ്റ്റേർലിംഗ്, ജാക്സൺ ആൻഡ് പാൽമർ ആവും, എന്നിട്ട് ഡബിൾ പിവറ്റിൽ കോണർ കൈസെഡോ ആവണം എന്നുള്ളത്. 4 സെന്റർ ബാക്കുകൾക്ക് പകരം ഒരാളെങ്കിലും ഫുൾ ബാക്ക് ആയിരിക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇതൊന്നും പോച്ചറ്റിനോ ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതായിരുന്നു. അപ്പൊ അതിൻ്റെതായ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. കളി തുടങ്ങി. കളി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, കോണർ ഗാലഹറും കൈസെഡോ ഡബിൾ പിവറ്റിലായിരുന്നു. എൻസോ ഫെർണാണ്ടസ് ആണ് ആ ഹാഫ് സ്പേസിൽ, അതായത് മെയ്സൺ മൗണ്ട് കളിച്ചിരുന്ന ഹാഫ് സ്പേസ്. നമ്മൾ തോമസ് ടൂക്കലിന്റെ സമയത്ത് ഒരു 3-4-2-1 കളിക്കുന്ന ഫോർമേഷനിൽ ആ ഹാഫ് സ്പേസിലാണ് ഇവനെ എൻസോനെ പിടിച്ചിട്ടത്. ആൻഡ് അവിടെ എൻസോനെ കൊണ്ട് കളിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, ഈസ് എ ഡീപ് ലൈൻ പ്ലേ മേക്കർ. പക്ഷേ കൂട്ടത്തിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ, മൂക്കിലെ രാജ്യത്തിലെ മുറുമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞാൽ, അവിടെ കൂട്ടത്തിൽ കളിക്കാൻ ഇപ്പൊ നമുക്ക് പറ്റിയ പ്ലെയർ എൻസോ ഫെർണാണ്ടസ് ആയതുകൊണ്ട് പോച്ചിറ്റിനോ അവിടെ പിടിച്ചിടിപ്പിച്ചു. അവിടെ നമുക്ക് കാർണെ ചുക്കോമേക്ക, എൻകുങ്കു, ഈ രണ്ട് പ്ലെയേഴ്സും ഇഞ്ചോർഡ് ആയ സ്ഥിതിക്ക് വേറെ ആരെയും കളിപ്പിക്കാനില്ല. പക്ഷെ എന്നാലും തെറ്റായ തീരുമാനം തന്നെയാണ്. പിന്നെ കോൾവില്ലിനെയും ദിസാസിനെയും പിടിച്ച് ഫുൾ ബാക്ക്, രണ്ടുപേരും ഓവർലാപ്പ് ചെയ്യില്ല, രണ്ടുപേരും അറ്റാക്കിംഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അതിന്റെ ഇഷ്യൂ നെഗറ്റീവ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചിട്ട് കോണർ ഗാലഹറിനും എൻസോനും ഫ്രീഡം കൊടുത്തു, മക്കളെ നിങ്ങൾ പോയി അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോണറിനല്ല ദിസാസിക്ക് കുറച്ച് ഫ്രീഡം കൊടുത്തു. സോ അതൊരു ഒരു വിയേർഡ് ഡിസിഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡോമിനേറ്റിംഗ് ആയിരുന്നെങ്കിൽ തന്നെയും ന്യൂ കാസലും നല്ലോണം ഹൈ പ്രസ് ചെയ്ത് കളിച്ചു. നമ്മൾ ഒരു ഇറ്റ് വാസ് എ 50-50 ഗെയിം. നമ്മൾ ആ മിസ്റ്റേക്ക് വരുത്തിയ പോലെ, അപ്പൊ കോൾവിൽ ഒരു മിസ്റ്റേക്ക് നടത്തി, ആ മിസ്റ്റേക്ക് വിൽസണിനോട് പാസ് കൊടുത്തു, കൈസറോട് പാസ് കൊടുക്കുന്നതിന് പകരം വിൽസണിനോട് പാസ് പോയി, എന്നിട്ട് വിൽസൺ അതുപോയി അറ്റാക്ക് ചെയ്തിട്ട് സിൽവ അത് തട്ടിപ്പറിച്ച് ചെറുതായിട്ട് മേടിച്ചു, ബാദേശലിന്റെ കാലിലേക്ക് വേണമെങ്കിലും ബാദേശൽ അതുകൊണ്ടേ കൊളവാക്കിയിട്ട് വിൽസന് സുഖമായിട്ട് ഒരു ഗോൾ അടിക്കാൻ 1-on-1 വിത്ത് ഗോൾ കീപ്പർ കിട്ടി. അതുകൊണ്ട് വിൽസൺ നല്ലോണം രീതിയിൽ അത് കൺവേർട്ട് ചെയ്തു. 1-0 നമ്മൾ ലീഡ് ചെയ്തു. അതിനു മുമ്പ് കൈസെഡോ അനാവശ്യമായിട്ട് ആന്റണി ഗോർഡന്റെ മേലിൽ ഒരു ഫൗള്, അത് യെല്ലോ കാർഡ് മേടിച്ചെടുത്തു. രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഫൗള് കാണിക്കുന്നതിൽ. പക്ഷെ പിന്നീട് നമ്മള് പിന്നീടുള്ള ആദ്യ പകുതിയിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് അവരൊരു ഗോൾ അടിച്ചിട്ട് അവർ പറഞ്ഞു മതി, നമ്മളിനി ലോ ബ്ലോക്ക് ആയിട്ട് കിടക്കാൻ പോവാണ്. അപ്പൊ ഒരു 4-5-1 ലോ ബ്ലോക്കിൽ നമ്മൾ കളിച്ചു. നമ്മൾ കാര്യമായിട്ട് അങ്ങോട്ട് ത്രട്ടൺ ചെയ്തില്ല, കുറെ പൊസിഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ. രണ്ടാം പകുതിയായപ്പോൾ കോൾവിലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനു മുമ്പ് തന്നെ ആദ്യ പകുതിയിൽ എൻസോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൻസോൻ എന്തോ ചെറിയ ഇഞ്ചുറി ഉണ്ടെന്നുള്ള പ്രശ്നം എന്ന് പറയുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കോൾവിലിനും ഇഞ്ചുറി ഉണ്ടെന്നുള്ളത് പറയപ്പെടുന്നു. ഹി ഓൾസോ ലുക്സ് അൺകംഫർട്ടബിൾ എന്ന് പറയുന്നു. നമ്മുടെ ഒരു ശാപം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കോൾവിലിന്റെ പകരം അവിടെ മാലഗുസ്തോ, ദിസാസി കണ്ടിന്യൂഡ് ആസ് ദ റൈറ്റ് ബാക്ക്. എന്നിട്ട് നമ്മൾ വീണ്ടും അറ്റാക്ക് ചെയ്തോണ്ടിരിക്കും. സോ വി വർ ക്രിയേറ്റിംഗ് ചാൻസസ്, വി വർ അറ്റാക്കിംഗ്, വി ക്രിയേറ്റിംഗ് ചാൻസസ്. സ്റ്റേർലിംഗിന് ഒരു മനോഹരമായിട്ടുള്ള ഒരു ചാൻസ് കിട്ടി. പക്ഷെ നമുക്ക് കാര്യമായിട്ടൊരു ബ്രേക്ക് ത്രൂ ചെയ്യാൻ ഉണ്ടായിട്ടില്ല. ന്യൂ കാസൽ എന്ന് പറയണം, ന്യൂ കാസൽ ലോ ബ്ലോക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഒരു വേറൊരു ഡിഫറെന്റ് ബ്രീഡാണ്. അപ്പൊ ആൾക്കാർ പറയുന്നത് പോലെ നമുക്ക് ലോ ബ്ലോക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ 45 മിനിറ്റ് നമ്മൾ ആൻഫീൽഡിൽ ലിവർപൂളായിട്ട് നമ്മൾ 10 ആൾക്കാരായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിവർപൂളിന് ലോ ബ്ലോക്ക് ബീറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ഒരു ഒരു എലീറ്റ് ലെവൽ ടീം ആകുമ്പോൾ അവരുടെ ലോ ബ്ലോക്ക് ഇസ് ഡിഫറെന്റ്. ന്യൂ കാസലിന്റെ വളരെ കർശനമായിട്ടുള്ള ലോ ബ്ലോക്ക് ആണ്. അതിൽ നിന്ന് നമ്മൾ അത്യാവശ്യം 1-2 പെനട്രേറ്റീവ് റൺസ് ഒക്കെ നടത്തി, ജാക്സൺ ഒരു ഹാഫ് ചാൻസ് ഒക്കെ കിട്ടി. ഇതൊക്കെയാണ് നമ്മൾ ലോ ബ്ലോക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹാഫ് ചാൻസ് ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, അത് നമ്മൾ കൺവേർട്ട് ചെയ്തില്ല. പിന്നെ ഇതുപോലെ പറഞ്ഞ ബ്രൂണോ ഹിമാറസിന്റെ ഒരു സേവ് ഉണ്ടായിരുന്നു സ്റ്റേർലിംഗിന്റെ ഒരു ഷോട്ടിൽ നിന്ന്. അപ്പൊ നമ്മൾ അതുപോലത്തെ ഉള്ള ചാൻസസ് ഇങ്ങനത്തെ ടീമിനെതിരെ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. അതൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, നമ്മൾ കൺവേർട്ട് ചെയ്തില്ല. പിന്നീട് നമുക്ക് 70th മിനിറ്റ് ആയപ്പോഴത്തേക്ക് എൻകുങ്കു വന്നു, എൻകുങ്കുവിന്റെ ഒരു പ്രസൻസ് കിട്ടി. പിന്നെ മുഡ്രിക് വന്നു, പിന്നെ ഇയാൻ മാഡിസൺ വന്നു. അപ്പോഴാണ് മാലഗുസ്തോ റൈറ്റ് ബാക്കിലേക്ക് കളിച്ചത്. അപ്പോഴാണ് കുറച്ചൊക്കെ ഒരു അനക്കം വന്നു തുടങ്ങിയത്. പിന്നെ നമ്മൾ റിലെൻലെസ്ലി വി കെപ്റ്റ് ഓൺ അറ്റാക്കിംഗ് ആൻഡ് ന്യൂ കാസിൽ വാസ് സൈലന്റ്. അവർ ഒന്നും ചെയ്തില്ല. പിന്നെ എട്ടക്കൊക്കെ എന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ ഒരു 50-50 ചാൻസ് എങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് ആൽമിറോൺ ഒരു ഷോട്ട് അടിച്ചു, അത് നേരെ നമ്മുടെ ഗോൾ കീപ്പറിലേക്കാണ് വന്നത്. പക്ഷെ അതല്ലാണ്ട് പെട്രോവിച്ചിന് യാതൊരു രീതിയിലും
ഈ പറയുന്നത് പോലെ തളർത്താൻ വേണ്ടിയായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ഈ പറയുന്നത് പോലെ ന്യൂകാസിൽ വാസ് കംപ്ലീറ്റ്ലി ലോക്ക്ഡ്. അവരും തീരുമാനിച്ചു ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്, അവരും ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കാം എന്നുള്ള രീതിയിലാണ് ന്യൂകാസിൽ ഇരുന്നത്. ബട്ട് വി കെപ്റ്റ് ഓൺ അറ്റാക്കിംഗ്, വി കെപ്റ്റ് ഓൺ അറ്റാക്കിംഗ്. നമ്മുടെ ആ മിഡ്ഫീൽഡ് വാസ് വെരി കോമ്പാക്ട്. നമ്മൾ അവർക്ക് കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുത്തില്ല. നമ്മൾ ബോളൊക്കെ സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്യുന്നു. കോണർ ഗാലഹർ വാസ് എക്സെപ്ഷണൽ, എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ. ഓടിയെടുത്ത് പണിയെടുക്കുക, ഒരു കാണ്ടേസ്ക് ലെവൽ ടാക്കിളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കോണർ ഗാലഹറിൽ നിന്ന് കാണാൻ എടുക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മൾ കളിച്ചോണ്ടിരുന്നു. ആൻഡ് വി കെപ്റ്റ് ഓൺ അറ്റാക്കിംഗ് അറ്റാക്കിംഗ്. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ലിബർമെന്റോ അവസാനത്തെ നിമിഷത്തിൽ നമുക്കൊരു അസിസ്റ്റ് തരാൻ നോക്കി, അത് നമുക്ക് പറ്റിയില്ല. ഏകദേശം പ്രതീക്ഷകൾ വിട്ടിരിക്കുന്ന സമയത്താണ് മാർലോ ഗുസ്റ്റോയുടെ ഒരു ക്രോസ്, അതൊരു ഓക്വേർഡ് ഹൈറ്റിൽ ട്രിപ്പിയറിന് പോകുന്നു. ട്രിപ്പിയർ അത് ഹെഡ് ചെയ്തിട്ട് തിരിച്ച് ഗോൾ കീപ്പറിന് കൊടുക്കാൻ വേണ്ടി പോകുന്നു, പക്ഷെ അത് ഹെഡ് കറക്റ്റായിട്ട് വീഴുന്നില്ല. തൊട്ട് പുറകിൽ നമ്മുടെ മിക്കാലും മുട്രിക്ക്, അപ്പൊ മുട്രിക്കിനെ ഞാൻ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നു, ഇവന്റെ ക്രോസും പോകുന്നില്ല എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മുട്രിക്കിന് അത് കറക്റ്റായിട്ട് കിട്ടുന്നത്. ആൻഡ് എ വെരി കാം പോച്ചിങ് ഫിനിഷ് മുട്രിക്കിന്റെ വക, 92-ാമത്തെ മിനിറ്റിൽ 1-1. ഓഫ്, വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം ഇത്രയും നാളെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് ഗോളും വരുന്നില്ല, നമ്മളിപ്പോ ഇതിപ്പോ തോക്കുന്ന ഒരു സിറ്റുവേഷനും വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 1-1. അപ്പൊ മൊമെന്റം നമ്മുടെ കയ്യിലാണ്, എന്നിട്ടാണ് നമ്മൾ പെനൽറ്റിയിലേക്ക് പോകുന്നത്. പെനൽറ്റി പോകുന്നു, ആദ്യത്തെ പെനൽറ്റി കോൾ പാമ്പർ പറയുന്നു, അവരുടെ ആദ്യത്തെ പെനൽറ്റി പറയുന്നു. സെക്കൻഡ് പെനൽറ്റി നമ്മൾ പറയുന്നു, അവരുടെ സെക്കൻഡ് പെനൽറ്റി ട്രിപ്പിയർ എടുക്കുന്നു, പോസ്റ്റിന് അടിച്ച് പുറത്തു കളയുന്നു. മൂന്നാമത്തെ പെനൽറ്റി നമ്മൾ സ്കോർ ചെയ്യുന്നു, അവർ മൂന്നാമത്തെ പെനൽറ്റി സ്കോർ ചെയ്യുന്നു. നാലാമത്തെ പെനൽറ്റി നമ്മൾ സ്കോർ ചെയ്യുന്നു, അവരുടെ നാലാമത്തെ പെനൽറ്റി പെട്രോവിച്ചിന്റെ ഒരു കിഡു സേവ്. അങ്ങനെ കറക്റ്റ് ഹൈറ്റിലേക്ക് ചാടി ഒരു തട്ടി ഒരു സേവ് ഉണ്ടായിരുന്നു, അബ്സല്യൂട്ട്ലി ടോപ്പ് ക്ലാസ്. അതോടെ നമ്മൾ കളി കഴിക്കുന്നു, വി മൂവ് ഓൺ ടു ദ സെമി ഫൈനൽസ്, വിച്ച് ഇസ് ഫാന്റാസ്റ്റിക്, ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. എടുത്തു പറയേണ്ട പെർഫോമൻസ് ഇസ് കോണർ ഗാലഹർ വാസ് ടോപ്പ് ടോപ്പ് പെർഫോമൻസ്. കൈസെഡോന്റെ യെല്ലോ കാർഡ് ഒഴിച്ചിട്ട് ഐ ലൈക്ക് കൈസെഡോസ് റോൾ, ഹി ഈസ് റിയലി ഗ്രോയിങ് ഇൻ ടു ദാറ്റ് റോൾ. അതിന് ഒരുപാട് ഫോർവേഡ് പാസസ് കൊടുക്കുന്നു, ത്രൂ ബോൾ പാസസ് കൊടുക്കാൻ നോക്കും വേണ്ടി നോക്കുന്നു. കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടാണ് കളിച്ചത് ആ യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷം, അത് വളരെ എവിഡന്റ് ആയിരുന്നു. പുള്ളിക്കാരനെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു ഫൗൾ ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ യെല്ലോ കാർഡ് മേടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുന്ന അറിയാവുന്നത് കൊണ്ട് ആദ്യത്തെ മണ്ടത്തിൽ ഒന്ന് കൈസെഡോ ഇനി കാണാണ്ടിരിക്കട്ടെ. പക്ഷെ അതല്ലാണ്ട് ഹി വാസ് പ്രോപ്പർലി കൺട്രോളിങ് ദ മിഡ്ഫീൽഡ്. സിൽവയുടെ 2-3 ടാക്കിൾ ഉണ്ടായിരുന്നു ലിവർമെന്റോന്റെ കൗണ്ടർ അറ്റാക്കിംഗിൽ, ഓ ആബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ബാദിഷയിലെ മിസ്റ്റേക്ക് ഒഴിച്ചിട്ട് അവൻ പൊതുവെ മൊത്തത്തിൽ കളിക്കുകയും ചെയ്തു. കോൾവിൽ ഇസ് നോട്ട് എ ലെഫ്റ്റ് ബാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ദിസാസ് ഈസ് നോട്ട് എ റൈറ്റ് ബാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ഡ്യൂട്ടീസ് മനോഹരമായിട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആൽമിറോണിനെയും ഗോർഡനെയൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ലോക്കിട്ട് പൂട്ടി ഒരു മണ്ണാങ്കട്ട അവർ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. സ്റ്റേർലിംഗ് വാസ് ആവറേജ്. കോൾ പാൽമർ ഹാഡ് എ ഡീസെന്റ് ഗെയിം, അവൻ കുറെ ഷോട്ട്സ് എടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ജാക്സൺ കുറെ പണിയെടുക്കുന്നു, 50-50 ചാൻസ് അവൻ കൺവേർട്ട് ചെയ്തില്ല. ബ്രോയ വാസ് പോർ. എന്നെ സംബന്ധിച്ച് ബ്രോയ ഇസ് നോട്ട് എൻ എലീറ്റ് ലെവൽ പ്ലെയർ, സോ ഹി വാസ് പോർ. ഈ ജാക്സന് പകരം ബ്രോയെ ഇറങ്ങണം എന്ന് പറയണത് പറയണതിൽ എനിക്ക് അർത്ഥമില്ല. ജാക്സൺ ചാൻസസ് മിസ് ചെയ്യും, ബ്രോയ ചാൻസസ് മിസ് ചെയ്യുന്ന മാത്രമല്ല ജാക്സൺ എടുക്കുന്ന പണി പോലും എടുക്കൂല. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് ജാക്സൺ ഒരു അടിപൊളി പ്ലെയർ എന്നല്ല ഞാൻ പറയണത്, ബ്രോഹേനെ കാട്ടിലും എനിക്കിപ്പോ കണ്ണില് കുറച്ചും കൂടെ എനിക്ക് പ്രീതിപ്പെടുത്തുന്ന പ്ലെയർ എന്ന് പറഞ്ഞ ജാക്സൺ തന്നെയാണെന്നുള്ള എനിക്ക് അതൊരു സംശയമില്ല. പക്ഷെ ഐ എം നോട്ട് ഹാപ്പി വിത്ത് ജാക്സൺ, കാരണം ഫിനിഷിംഗ് ആ 50-50 ചാൻസ് ഒക്കെ ഫിനിഷ് ചെയ്യണം. എൻകോങ്കു കുറച്ച് നേരം കളിക്കാൻ വേണ്ടി വന്നു, അവനൊരു അവസരം കിട്ടി, വിച്ച് ഇസ് ഗുഡ്. ഇയൻ മാറ്റേഴ്സിന് കുറച്ച് സമയം കിട്ടി, വിച്ച് ഇസ് ഗുഡ്. പക്ഷേ സ്റ്റിൽ പോച്ചെറ്റിനോ ഹാസ് എ ലോട്ട് 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 ടു ചേഞ്ച്, കാരണം ടാക്ടിക്കലി വി ലുക്ക് ഇൻ മച്ച് ബെറ്റർ ഷേപ്പ്. ദാറ്റ് നമ്പർ 10 ഇഷ്യൂ ഹാസ് ടു ബി റിസോൾവ്ഡ്. എൻകോങ്കു വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ റിസോൾവ് ആവുന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. പക്ഷേ ഫുൾ ബാക്സ്, വി നീഡ് ഫുൾ ബാക്സ്. അല്ലാണ്ട് ഈ സെന്റർ ബാക്കിൽ പിടിച്ചിട്ട് ഫുൾ ബാക്ക് കളിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. വി നീഡ് എൻ ഓവർലാപ്പിംഗ് ഫുൾ ബാക്ക്, എന്നാലേ നമുക്ക് അറ്റാക്കിംഗിൽ ഒരു ത്രെറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അതിനൊരു സൊല്യൂഷൻ പോച്ചെറ്റിനോ കണ്ടെത്തും തോന്നുന്നു. പക്ഷെ ഓവറോൾ നമ്മുടെ ഇന്റൻസിറ്റിയും നമ്മുടെ ഹങ്കറും നമ്മുടെ പാഷനും നമ്മുടെ ബോൾ വിന്നിങ്ങും വാസ് മച്ച് മച്ച് ബെറ്റർ. ഇതാ ഇതേ ന്യൂ കാസിലാണ് നമ്മൾ 4-1 തോപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. കാരണം 78% പൊസഷൻ ന്യൂ കാസിലിനെതിരെ, 78%. പിന്നെ അവരുടെ ഇന്റൻസിറ്റിയും കുറവായിരുന്നു, അവരും കുറെ ഗെയിംസ് കളിക്കുന്നുണ്ട്, അവർക്കും കുറെ ഇഞ്ചുറീസ് ആയിട്ടുണ്ട്, അവരും കുറെ കൺസർവേറ്റീവ് ആയിട്ട് കളിച്ചുപോയി. പക്ഷേ ഓവർലി കൺസർവേറ്റീവ് ആയിട്ട് കളിച്ചുപോയോ എന്നുള്ളൊരു സംശയം ഇല്ലായിരിക്കില്ല. അവർക്ക് കുറച്ചും കൂടെ അറ്റാക്ക് ചെയ്യായിരുന്നു. ആൻഡ് അവർക്ക് ആ മിസ്റ്റേക്ക് വരും, നമ്മൾ അത്രത്തോളം റിലൻറ്റ്ലെസ് പ്രഷർ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ വരുത്തിയെടുത്തു. സോ ആൾക്കാർ യെസ് കരിക്ക് ട്രിപ്പിയർ ആണ് മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെ പറയുന്നതെങ്കിലും അവനെ കൊണ്ട് മിസ്റ്റേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഓവറോൾ ക്രെഡിറ്റ് ടു ചെൽസി, ക്രെഡിറ്റ് ടു ആർ ടീം, ഗുഡ് പെർഫോമൻസ്, റിയലി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ഇനി അടുത്ത മത്സരം 24-ാം തീയതി വുൾവ്സ് ആയിട്ട് എവേ മത്സരമാണ്.
അപ്പോ ഹോപ്പ്ഫുള്ളി അതിനിടയ്ക്ക് എൻകോങ്കു വിൽ ബി ഫുള്ളി ഫിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. എൻസോന്റെയും കോൾവെല്ലിന്റെയും ഇഞ്ചുറി അപ്ഡേറ്റ് എന്താന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചാസിക്കാരൻ.